ഹായ്, മഞ്ജു പത്രോസ്, മഞ്ജു സുനിച്ചൻ. അപ്പോൾ മഞ്ജുവിൻ്റെ കുറേയധികം ഇഷ്യൂസ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ റീസെൻ്റ്ലി മഞ്ജു കുറച്ച് എയറിലേക്ക് പോകുന്ന കുറേയധികം കൽക്കുൽസിത പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പോൾ വൈറലായിരിക്കുന്നത് പുള്ളിക്കാരത്തിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം ഇതിൽ വന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിന് കാരണമായി കാണിക്കുന്ന ആ വീഡിയോ, അത് പാട്ടിടുന്നില്ല, ഞാൻ പകരം ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിക്കാൻ ഒരു പരിശ്രമം നടത്തുകയാണ്. ഇതാണ് ആ പ്രസ്തുത വീഡിയോ. ഇതിനകത്ത് ആ പാവപ്പെട്ടവനെ വിടിച്ച് വലിച്ച് വലിച്ച് ഈ ബഹളങ്ങളൊക്കെ കാണിക്കുന്നത് സുനിച്ചൻ്റെ സ്വന്തം മഞ്ജു പത്രോസാണ്. അപ്പം ഈ ഒരു ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഇവർ രണ്ടുപേരുടെയും കൂടെ ഈ യുദ്ധം, ഇത് ഭയങ്കരമായി വൈറലാവുക മാത്രമല്ല, ആളുകൾ ഇതെടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നത് ഇവരുടെ പേഴ്സണൽ, ക്വൈറ്റ് പേഴ്സണൽ ആയിട്ടുള്ള ഈ ഒരു വിഷയത്തിനെ പറ്റി എന്തിനാണ് ഇത്രയധികം ചർച്ചകൾ നടത്തുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. അവർക്ക് രണ്ടുപേരും അവരുടെ വീടുകളിലുള്ളവർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം നാട്ടുകാർക്കുണ്ടാകേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് രണ്ട് പെണ്ണുങ്ങൾ കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കണത് കണ്ട കണ്ട അയ്യോ എന്തുവാ, പാട്ടൊക്കെ ഭയങ്കര പാട്ടാ, കൊള്ളാം, നല്ല മരകത്തെ പുള്ള, കൊള്ളാം കൊള്ളാം കൊള്ളാം, പിള്ളേരെ കൊള്ളാം. കേരളത്തിൽ നിന്നാണ് പോയത്. ആ അവസരം ഉപയോഗിച്ച് ചേട്ടൻ തുടയിലൊക്കെ ഇട്ടെന്ന് പിടിക്കുന്നുണ്ട്. ആ നടക്കട്ടെ, ദേ വന്നു. കുട്ടി നിക്കറുമൊക്കെ ഏറ്റുകൊണ്ട് മഞ്ജു പത്രോസ് എത്തിയിട്ടുണ്ട്. ഈ ഒരു സംഗതിയെ റിലേറ്റ് ചെയ്തിട്ട് ആരാണ്ട് ഒരു കമൻ്റ് ഇട്ടു മഞ്ജു പത്രോസിന്, അത് ഭയങ്കര ദേഷ്യം, തീർച്ചയായിട്ടും ദേഷ്യപ്പെട്ടു. ഷാനിഷ് വി എസ് എന്ന് പറയുന്ന ഷാനിസ്, HSHANISH, എന്നിട്ട് ഇനീഷ്യൽ വി എസ്, അതായത് SHANISH ഷാനിഷ്. ഞാൻ പ്രൊഫൈല് കാണിച്ചു തരാവേ, എന്നെ ഫോളോ ചെയ്യുന്ന ആളൊക്കെയാണ്, കാണിച്ചു തരാം. ഇപ്പൊ എങ്ങനെയാ ഇതിന്റെ പുറകിലേക്ക് ആക്കുന്നത് വെച്ചേ? അതെ, ഇതാണ് പ്രൊഫൈല്. ഞാൻ ഇദ്ദേഹത്തിന് ആ കമന്റ് വായിച്ചപ്പോ തന്നെ ഞാനൊരു ബോട്ടിങ്ങിന്റെ സമയത്താണ് ഇത് കണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വന്തം മതിച്ചേട്ടിന്റെ വീട്ടിലാണ് ഞാനൊരു ബോട്ടിങ്ങിന്റെ സമയത്തായിരുന്നു കണ്ടത്. എനിക്കൊണ്ട് എന്റെ തലയിലോട്ടൊക്കെ BP അരച്ചു കയറിയിട്ടാന്ന് തന്നെ ഞാൻ ഷിവർ ചെയ്തു പോയി. എന്നാ വൃത്തികേടൊന്നല്ല എഴുതിയിരിക്കുന്നത്. ആ പാട്ടിന്റെ അടുത്ത കമന്റ് ആണ്, എന്റെ ചെല്ല് കിട്ടിയ ഭർത്താവിനെ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടു, കല്യാണം ഉള്ള ഒരു ആൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ടു. എനിക്കിതാണ് ഏറ്റവും എന്നെ ഭയങ്കര എന്നെ എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. കാരണം ഭർത്താവിന് ഗൾഫിലേക്ക്, നിങ്ങൾ ഈ പറയുന്ന ഷാനിഷ് അല്ലെങ്കിൽ അതേപോലെയുള്ളവര്, ഷാനിഷ് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? ഷാനിഷിന് എന്തറിയാം എന്നെ പറ്റി? ഷാനിഷ് കാണുന്ന വീഡിയോയിലൂടെയോ സീരിയലിലൂടെയോ കാണുന്ന എന്നെ അല്ലാതെ ഷാനിഷിന് എന്തറിയാം എന്നെ പറ്റി? ഞാൻ എന്റെ ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു, അദ്ദേഹത്തിനെ ആട്ടിപ്പായിച്ചു എന്ന് അദ്ദേഹം എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് തമ്മില് പല പ്രശ്നങ്ങളും ഉണ്ടാവും, പലതും ഉണ്ടാവും. അതെനിക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ല, അദ്ദേഹത്തിന് പുറത്ത് പറയാൻ താല്പര്യമില്ല. അതിന്റെ അർത്ഥം ഞാൻ ആ മനുഷ്യനെ ആട്ടി ഓടിച്ചെന്നോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുകയാണെന്നോ ആണോ? ഇനി ഒരു ഉള്ള ഒരു ആൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ടെന്ന് ഇയാൾക്ക് എന്ത് അധികാരം ഉണ്ട് അങ്ങനെ പറയാനായിട്ട്? എന്താണ് നിങ്ങളുടെ മാന്യത? എന്താണ് എന്നെ പോലെ നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഞാൻ ഇയാളുടെ പ്രൊഫൈലിൽ കയറി നോക്കി, നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. ഷാനിഷിന് ആ അറിവില്ലെങ്കിൽ ദയവ് ചെയ്ത് ഷാനിഷിന്റെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ഷാനിഷിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ഒരിക്കലും നിങ്ങളൊരു അമ്മേനോട് പറയാൻ പാടില്ല. കാരണം നിങ്ങളെ പോലെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുത്ത് കഴിയുന്ന ഒരാളല്ല ഞാൻ. ഞാൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഒരു സ്ത്രീയാണ്. എന്റെ മകനെ, എന്റെ മകൻ നല്ല സന്തോഷമായിട്ട് ആസ്വദിച്ച് അവന്റെ ജീവിതം ആസ്വദിച്ച്. ഈ ഒരു പോയിന്റിൽ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് മഞ്ജു. കാര്യം മഞ്ജു പറയുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ്, അങ്ങനെ ഒരു റോങ് കമന്റ് വന്നിടേണ്ട കാര്യമില്ല. അത് റോങ് കമന്റ് അല്ലെന്ന് മഞ്ജു പറയുന്നുമുണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് ജീവിക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് അവരെ ഡീഗ്രേഡ് ചെയ്യാൻ മഞ്ജുവിന് അധികാരം വന്നില്ലേ? മഞ്ജുവിനെ പറഞ്ഞപ്പോഴാണ് മഞ്ജു തിരിച്ചു പറഞ്ഞത്. സോ അവരും നിങ്ങളുടെ വ്യൂവർ അല്ലേ, നിങ്ങളുടെ കൂടെ കുഞ്ഞില്ലാത്ത ഒരു കാര്യമല്ലേ അവർ പറഞ്ഞത്. അതൊരു റോങ് കമന്റ് അല്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്തിട്ടില്ലേ? പിന്നെ നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം വരാണ്ട കാര്യം എന്താ? ഒരു വണ്ട്. പിന്നൊരു സംശയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിനധികം ഭാരമൊന്നുമില്ലല്ലോ, പോകുന്നിടത്ത് കൊണ്ടുപോയി കൂടായിരുന്നു. ഇത് എൻ്റെയും കൂടെ ചോദ്യമായിരുന്നു. സി ആക്ച്വലി എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, എന്തായാലും ഒരു മകനല്ലേ ഉള്ളൂ മഞ്ജു, ഒമ്പ് കൊണ്ടുപോകായിരുന്നു, അത് ഒഫീഷ്യൽ ടൂറൊന്നും അല്ല. നിങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്യാൻ പോകുന്ന വളരെ നല്ല കാര്യമാണ്, ബട്ട് പൊതുസമൂഹം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പറയാനുള്ള ചില അഭിപ്രായങ്ങൾ അവർ പറയുക തന്നെ ചെയ്യും. പിന്നെ താങ്കളുടെ ഡ്രസ് കോഡ് ഞാൻ അയാൾ കളിയാക്കിയത് വളരെ മോശമാണ്, വളരെ മോശമായ ഒരു കാര്യമാണ്. ഒരാളുടെ സ്വാതന്ത്ര്യമാണ് എന്ത് വേഷം ധരിക്കണമെന്നുള്ളത്. വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ പറ്റി ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വൃത്തികെട്ട പരിപാടിയാണ്. പ്രത്യേകിച്ച് ഒരു ആക്ട്രസ് ആണ് നിങ്ങൾ.
നിങ്ങൾക്കതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ മാത്രം കൺസേൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെ തെറ്റെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ തർക്കമില്ല. പക്ഷെ നിങ്ങളുടെ ഈ ഡയലോഗിൽ ഇച്ചിരി പാപാകത എനിക്ക് ഫീൽ ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കേൾക്കാം. ഞാൻ പഠിച്ചിട്ട് എന്റെ വീട്ടിലും ജീവിക്കുന്നുണ്ട്. അവന് വേണ്ടിയിട്ട് ഞാൻ പണി കഴിപ്പിച്ച, ഞാൻ അത് എടുത്ത് പറയും, ഞാൻ പണി കഴിപ്പിച്ച വീട്ടില് അവൻ നല്ല സമാധാനത്തിലും സന്തോഷത്തിലും അവന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ അവനുണ്ട്. പിന്നെ ഇപ്പൊ ഞാനോ നിങ്ങളോ ഒക്കെ ഇപ്പൊ തായ്ലൻഡിലൊന്നും എപ്പോഴും നമുക്ക് വരാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്ന് ഞങ്ങൾ ഇങ്ങ് പോകുന്നു. നമ്മൾ ഊട്ടി പോകും, കൊടൈക്കനാലിൽ പോകും, നമ്മുടെ ഫാമിലി ആയിട്ടും ബന്ധുക്കളായിട്ടും അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടൊക്കെ പോകും. നിങ്ങൾ പോവില്ലെങ്കിൽ പോവില്ലായിരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം നമ്മള് ഫാമിലിനെ ഇട്ടെറിഞ്ഞു കളഞ്ഞു, മകനെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണോ? അങ്ങനെയാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഷാനിഷേ? നിങ്ങൾക്ക് എന്തറിയാം എന്നെ പറ്റി? ഞാൻ എങ്ങനെ ജീവിക്കുന്നതിനാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് മലേഷ്യ പോയി ട്രൗസർ ഇട്ട് വള്ളിക്കുട്ടിയെ പട്ടമാതിരി പറന്ന് നടക്കാനാണോ കേരളത്തിലെ കുടുംബ കുട്ടികൾ ഉള്ള ഇന്ത്യൻ വുമൻസിനോട് നിങ്ങൾ വിളിച്ചു പറയുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരാളോട് പറഞ്ഞില്ല നിങ്ങൾ ഞങ്ങളെ പോലെ മലേഷ്യയിലോട്ട് വന്നിട്ട് തുണി ഒരുങ്ങി നടന്ന് നിങ്ങൾ വള്ളി നിക്കറോട്ട് ഡാൻസ് കളിക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ ആ ഫോട്ടോയിൽ എഴുതി നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പോസ്റ്റ് എന്ന് മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇടുന്നത് മലേഷ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ തായ്ലൻഡ് എന്ന് പറയുന്നത് ഒരുപാട് ഐലൻഡ്സ് ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ പോകാനുള്ളത് ഹൈലൻഡ് ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ സാരി ഉടുത്തോ ചുരിദാർ ഇട്ടോ നമുക്ക് പോകാൻ പറ്റില്ല, കാരണം നമ്മൾ ആകെ നനയും. ഒരു ബോട്ടും കരയിൽ കൊണ്ടൊന്നും പാർക്ക് ചെയ്യില്ല. ശരിയാ ശരിയാ, അവിടെ അങ്ങനെ നനയുന്ന ഒരു അവസ്ഥ ഉണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വള്ളിനിക്കറിട്ടുണ്ട് പോയതിലൊന്നും തർക്കമില്ല. ഈ അതൊന്നും നമ്മളൊന്നും പറയുന്നില്ല. നിങ്ങൾ വള്ളിനിക്കറിടുകയോ ഇടാതെയോ ഒക്കെ പോയിക്കോളൂ. പക്ഷെ നിങ്ങൾ പറയുന്ന പോയിന്റ് ഒന്നും ടാലിയായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. മുമ്പ് തന്നെ നിങ്ങളുടെ ചില സ്റ്റേറ്റ്മെന്റുകൾ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് ആദ്യം തന്നെ മഞ്ജുവിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന വെറുതെ അല്ല ഭാര്യ എന്ന ഒരു പ്രോഗ്രാമിലാണ്. അതിൽ വളരെ ഇന്നസെൻ്റായ, വളരെ കുലീനയായ, വളരെ കുലസ്ത്രീ പരിവേഷമുള്ള ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ വെറുതെ അല്ല ഭാര്യയ്ക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇന്ന ഇന്നതൊക്കെ എബിലിറ്റീസ് ഉള്ളവരെ അതിനകത്ത് ജയിപ്പിച്ച് വിടുകയുള്ളൂ എന്നൊരു രീതിയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അതിൽ നിങ്ങൾ തോൽവി അടഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ കാഴ്ച. അപ്പം നിങ്ങൾ ഒരു നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളോ ഒരു ഒരു പെർഫെക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. ഇനി അതെന്ത് തന്നെ ആയിരുന്നാലും അതിനകത്ത് നിങ്ങളൊരു സീനിയർ കാണിച്ചിട്ടുണ്ട് രണ്ടുപേരോട് ചേർന്ന്. ഞാൻ അതാണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കണ്ടൊരു കാര്യം. സുനിച്ചൻ പറയുന്നുണ്ട് എന്നെ ഭയങ്കര ശല്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കത്തില്ല, ഫോണ് വിളിച്ച് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ കരഞ്ഞുകൊണ്ട് അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തോ ഒരു ഭയങ്കര പ്രയാസമാണ്. സുനിച്ചൻ വളവ് തിരിയുന്നത് കണ്ടെത്ത പിന്നെ എനിക്കൊരു വെപ്രാളമാണ്. എന്തെങ്കിലും സംഭവിച്ചോ, എന്തെങ്കിലും ആയോ, എനിക്കെന്തോ മെൻ്റൽ പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നൊക്കെ ഞാൻ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ഇന്നസെൻ്റായി പെർഫോം ചെയ്ത ഒരാളാണ് മഞ്ജു. ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആംഗിൾ നിങ്ങളുണ്ട് ഇല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ മഞ്ജു പെട്ടെന്ന് തന്നെ മാറുന്നു, കുറച്ച് അക്സെപ്റ്റൻസ് ആവുന്നു, കുറച്ച് സീരിയൽ സിനിമ ചാനൽ വളരുന്നു, കുറച്ചൊക്കെ ആയപ്പം യു ചേഞ്ച് ഇറ്റ് എ ലോട്ട്. ഇതേ സുനിച്ചനെ പറ്റി പടുമോശം ഒരു പ്രോഗ്രാമിൽ പോയി എന്ന് പറയുകയാണ് അച്ഛനും അമ്മയും വെച്ചുകൊണ്ട്. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്നാണ് ആളുകൾ അബ്സോർബ് ചെയ്യുക. അതിന് മുമ്പ് നിങ്ങൾ പോയിരുന്ന ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ ബിഗ് ബോസ്, ബിഗ് ബോസിനൊരു കുഴപ്പമുണ്ട്, ചിലരെ ഉയർത്തി ആകാശത്ത് കൊണ്ടുവരും, ചിലരെ ഡൗൺ ആക്കി തീരെ നേലം പരിശാക്കി വിട്ടുകളെ. നിങ്ങൾ അതിലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ചോദ്യം ചെയ്യത്തില്ല. ഈവൻ മൈ ബയോളജിക്കൽ സൺ ആൾസോ ഫേസിങ് ദ സെയിം ഇഷ്യൂ. എനിക്കും അങ്ങനെ സെയിം ഇഷ്യൂ ഉണ്ട്. എൻ്റെ കുഞ്ഞിനെ വെച്ച് പലതും പറയാറുണ്ട്. അതൊക്കെ കൾച്ചറിലത്തെ പലരുടെയും വാക്ക് തർക്കങ്ങളായിരിക്കും, അങ്ങനെ ഇഗ്നോർ ചെയ്യുക. ബട്ട് സ്ട്രേഞ്ചറായിട്ടുള്ളൊരു കുട്ടീനെ മകനായി ഉൾക്കൊണ്ട് ഒരു പബ്ലിക് ഷോയിൽ എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുന്നിടത്ത് യു മെയ്ഡ് എ മിസ്റ്റേക്ക്. അതാണ് നിങ്ങൾ ഏറിപ്പോകാനുണ്ടായ കാരണം. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തപ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും സൈലൻ്റായി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയല്ല ശരിയായ നടപടി. പകരം ഈ ഒരു ചെറിയ കമൻറ്റിന് നിങ്ങൾ പറഞ്ഞ മറുപടിക്ക് നിങ്ങൾ എൻ്റെ താഴെ നോക്കൂ. ഞാൻ ഒരിക്കലും ഗാലറിക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയല്ല, പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ ഗാലറിയുടെ ഒപ്പമാണ്. ബിക്കോസ് യു ഡിസേർവ് ഇറ്റ്. നമ്മുടെ നാട്ടിനൊരു പൻപാടുണ്ട്, മീൻസ് ദേർ ഈസ് എൻ എ കൾച്ചർ. ഒരു ഒരു തരം ഒരു പ്രത്യേക രീതിയിലാണ് ആളുകൾ, ഒരു കൺസെപ്റ്റിലാണ് ആളുകൾ നോക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞുതരാം. ചില പ്രൊഫഷണൽസിനെ ഉണ്ടാവും, അവർ ഇരിക്കുന്ന ഒരു ടേം കഴിഞ്ഞിട്ട് അവർ മറ്റൊരു രീതിയിലേക്ക് തകരുന്നത് കണ്ടാൽ അത് ഉള്ളിലുള്ള തട്ടിയ ഒരു പ്രയാസം കൊണ്ടാണ് അവരത് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ വെർബൽ റേപ്പ്. അത് അങ്ങനെ നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഇത്ര ആയാസകരം, ഇത്ര വിഷമകരമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളതല്ലേ? വളരെ ജനുവിനായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാമല്ലോ. എന്താ നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്തെന്ന് മനസ്സിലാവുന്നില്ല. സി, ഇനിയിപ്പോൾ കമ്പാരിസൺ വരട്ടെ. നിങ്ങൾ പറഞ്ഞു
ഞാൻ ഒരു എനിക്കിപ്പോൾ ഒരു സീരിയൽ അഭിനയിക്കാനോ സിനിമയിൽ അഭിനയിക്കാനോ ഈ പൊതുജനങ്ങളെല്ലാം കൂടെ ചേർന്ന് എനിക്കെന്തെങ്കിലും തരണമെന്നൊന്നുമില്ല. നിങ്ങൾ വളരെ ആത്മാഭിമാന ബോധത്തോടു കൂടി പറയണം, ഞാൻ സമ്പാദിച്ച എൻ്റെ വീട്, അതിന് കാരണക്കാരായത് ഈ പ്രേക്ഷകരാണ്. ഇഫ് ദേ ആർ നോട്ട് അക്സെപ്റ്റിംഗ് യു, നിങ്ങൾക്കത് കിട്ടില്ല. നിങ്ങളെപ്പോലെ ഒരുപാട് നടീനടന്മാരുണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ടോ? നിങ്ങൾക്ക് ആ അക്സെപ്റ്റൻസ് കിട്ടും. അഫ്കോഴ്സ് നിങ്ങൾക്ക് എബിലിറ്റി ഉണ്ട്, പക്ഷെ ആ എബിലിറ്റി കണ്ടെത്തി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഈ പൊതുജനമാണ്. ദത്തം പാർക്ക് അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അവർ പറഞ്ഞോട്ടെ, അത് ഇഗ്നോർ ചെയ്യുകയായിരുന്നില്ലേ നല്ല പരിപാടി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് തായ്ലൻഡ് ഒരു വലിയ മഹത് രാജ്യമൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ പോകുന്നത് നല്ല കാര്യമല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ചൊക്കെ നമ്മളൊരു പ്രൈവസി കീപ്പ് ചെയ്താൽ ചില പ്രൈവസി പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാതിരിക്കാൻ ചാൻസസ് ആർ ദെയർ. എവറിത്തിങ് നിങ്ങൾ കാണിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ലേ എന്നൊരു ചോദ്യം വരും, വരാൻ ചാൻസ് ഉണ്ട്. തർക്കമൊന്നല്ല, നിങ്ങൾ സുനിച്ചനുമായി ഡിവോഴ്സ് ആകുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്. ഡിവോഴ്സ് ആകാതെ നിങ്ങൾ തമ്മിൽ മാറി നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്. അത് ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് തെറ്റായ ഒരു ചോദ്യം തന്നെയാണ്, തർക്കമേ ഇല്ല, തെറ്റാണ്. പക്ഷേ അതിന് ഇത്രയും റേസപ്പായി നിങ്ങളെ ബ്രെയിൻ തന്നെ ഇടിച്ചു പോകുന്ന കണക്ക് നിങ്ങൾ എന്തൊക്കെ ആയി എന്നൊക്കെ പറയുന്നത് കറണ്ട് പോയതാണ്, വീണ്ടും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് അത്രയേ ഉള്ളൂ, നിങ്ങൾ ചെയ്ത കുറേയധികം കാര്യങ്ങളിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് അവർ ആ സജഷൻസ് ഒക്കെ പറയുന്നത്. സോ ഒന്നുകിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ ഇഗ്നോറൻസ് ഈസ് ദ ബെസ്റ്റ് തിങ്. ഒന്നാമത്തെ കാര്യം, സുനിച്ചനുമായിട്ടുള്ള നിങ്ങളുടെ പ്രണയബന്ധം അതിതീവ്രവും ഗാഢവുമായിരുന്നു എന്ന് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ദ വെരി നെക്സ്റ്റ് ഷോയിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ കുറച്ച് പെർഫോമൻസ് കാണിച്ചു. അലിഗേഷൻസിൽ നിൽക്കുന്ന നിങ്ങൾ കുറച്ചുകൂടെ സൈലൻ്റായിട്ട് നിൽക്കാൻ പഠിക്കാതെ വന്ന പാർട്ട്ണറെ പറ്റി വളരെ മോശമായ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രോഗ്രാമിൽ വന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പ്രേക്ഷകരുടെ അക്സെപ്റ്റൻസ് കിട്ടാൻ നിങ്ങളുടെ പാർട്ട്ണറെ തന്നെ നിങ്ങൾ വളരെ ഇകഴ്ത്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അവിടെയും യു ലൂസ് യുവർ ഡിഗ്നിറ്റി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചെയ്ത നിങ്ങൾ ഇപ്പോൾ വീണ്ടും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. വാസ്തവത്തിൽ നിങ്ങൾ അയാൾ ചെയ്ത കുറ്റത്തിനെ പോലും ജനറലൈസ് ചെയ്യുകയാണ്. അതായത് അയാൾ ചെയ്ത കുറ്റം, ഈ ഒരു ബാഡ് കമൻറ്റ് നിങ്ങൾക്ക് ഇട്ടത് ഒന്നുമല്ലാതായി, അതിനേക്കാൾ വൾഗറിസം അവിടെ എഴുതി വെക്കുന്നു ആൾക്കാർ. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഈ ഷോ കൊണ്ടുപോയി എത്തിച്ചു. ദാറ്റ് മീൻസ് പട്ടി ഷോ എന്ന് വേണമെങ്കിൽ പറയാതെ പറയാം. യാതൊരു രീതിയിലുള്ള സദാചാരവാദവുമല്ല പറയുന്നത്. നിങ്ങളുടെ ഡ്രസ്സ്, നിങ്ങളുടെ ടേം ഓഫ് ലിവിങ് ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് അഫ്കോഴ്സ്, പക്ഷെ നിങ്ങളൊരു പബ്ലിക് ഫിഗറാണ്. ചില മാനറിസങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഇപ്പം ദുൽഖർ സൽമാൻ ഓൾവേസ് ഹീസ് നോട്ട് ലാഫിങ്, പൃഥ്വിരാജ് ഓൾവേസ് അയാൾ ചിരിക്കുകയല്ല, ബട്ട് നമ്മൾ എപ്പോഴും അങ്ങേരെ കാണുമ്പോൾ എങ്ങനെയാണ്, ഈസ് ഓൾവേസ് ലാഫിങ് അറ്റ് യു അല്ലേ. അദ്ദേഹത്തിൻ്റെ സ്ഥായി ഭാവം ചിരിയല്ല, ദേഷ്യമുണ്ടാകും, കരച്ചിലുണ്ടാകും. അതേപോലെ സ്ത്രീകളുടെ കാര്യം തന്നെ, പബ്ലിക്കിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാകും. നമ്മളുടെ പേഴ്സണൽ ഇഷ്യൂസ് പബ്ലിക്കിലേക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ദേ ഹാവ് വോയിസ്, അവരതിനെപ്പറ്റി പറയും. നമുക്കതിനെ എതിർക്കാനാകത്തില്ല, നമുക്കതിനെ ഒപ്പോസ് ചെയ്യാനാകത്തില്ല, അതൊരു ട്രൂ ഫാക്റ്റാണ്. ഇൻ ദിസ് സിറ്റുവേഷൻ നിങ്ങൾ തായ്ലൻഡിൽ പോയതൊരു തെറ്റല്ല. അവിടെ നിങ്ങൾ ഈ കാണിച്ച ഒരു ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കാം, അത് സിനിമയും നാടകമൊന്നും അല്ലല്ലോ. ഈ പറയുന്ന നിങ്ങളുടെ കൂടെയുള്ള കുട്ടിയും ഒരു ആക്ട്രസ് അല്ല. സോ നിങ്ങൾ ഈ കാണിച്ച ഒരു ഇത് ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കാം. ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു മഞ്ജു ഉണ്ട്. ആ മഞ്ജു ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്നൊരു ഇറിറ്റേഷൻ, ബേസിക്കലി എനിക്ക് ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. സി, ഞാൻ ഇങ്ങനെയൊന്നും പറയുന്ന ആളല്ല, ബട്ട് എനിക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായി കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് യുവർ ഡ്രസ്സ്, ഡ്രസ്സ് ഈസ് നോട്ട് എൻ മെഷർ. പക്ഷെ അതൊരു ബോറിംഗ് പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലയിടങ്ങളിൽ നമ്മൾ പൊതുവിൽ കാണിക്കേണ്ട ഒരു മര്യാദകളുണ്ട്, അതൊന്നും തന്നെ കുട്ടി പാലിക്കുന്നില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇത്തരം ആർഗ്യുമെൻറ്റ്സും ഈ രീതിയിലുള്ള സംവാദങ്ങളും വരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ചർച്ചയ്ക്കൊക്കെ ഒരു കണ്ടൻറ്റാക്കി എനിക്ക് പോലും എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മഞ്ജു ആണ് കൊണ്ടെത്തിച്ചത്. ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് സ്റ്റുപ്പിഡ് നോ, അതല്ലേ എൻ്റെ ശരിയായ സൊല്യൂഷൻ. ഫസ്റ്റ് തിങ്, നമ്മൾ എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ. അല്ല എങ്കിൽ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ആളുകൾ നോട്ടിഫൈ ചെയ്യും, ആൻഡ് ദേ വിൽ ക്രിറ്റിസൈസ് യു. അതവരുടെ രീതിയാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. മലയാളിയുടെ കൾച്ചർ വേറൊരു ലെവലാണ്. അവർക്ക് സാരി മുല്ലപ്പൂ ഒക്കെ ചൂടി ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കുലസ്ത്രീകളാണ് അക്സെപ്റ്റൻസ്. അവർക്കൊരു പ്രാവശ്യം ഒരു ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അമൃത സുരേഷിനെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല? ദേ ആർ ഓൺ ഹണിമൂൺ, ഷി വേർ തിങ്സ്, അവസാനം എന്ത് കിട്ടി? സോ സെയിം മാനർ അവർ അഡ്രസ്സ് ചെയ്യും, അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. ബെറ്റർ സൈബർ ക്രൈമാണത്, അത് സൈബർ ക്രൈമിനായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്
അതൊരു വലിയ സംഗതിയൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഐ ഫീൽ ഹർട്ട്. അതാണ് അവിടെയാണ് പ്രശ്നം. മകനെ കൂടെ കൊണ്ട് പോകുന്നതും പോകാതിരിക്കുന്നതും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്. എന്താ മകനെ കൊണ്ടുവരാത്തത് എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന വ്യൂവേഴ്സിന്റെ ചോയ്സ്. ഇത് രണ്ടും കൂടെ ടാലിയായി പോകുമ്പോഴല്ലേ ഒരു സുഖമുള്ളൂ. ബേസിക്കലി അതിനാണ് ഒരു സുഖം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, എന്ത് പേഴ്സണൽ ഹിസ്റ്ററി ആണെങ്കിലും പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ആളുകൾ അതെടുത്ത് ചലക്കും, അല്ലെങ്കിൽ നമ്മളത് പറയാതിരിക്കാം. ആൻഡ് നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല എങ്കിൽ ആളുകൾ അത് മനസ്സിലാക്കി പറയുന്ന രീതിയിൽ നമ്മൾ പെർഫോമെങ്കിലും ചെയ്യാതിരിക്കുക. കുറച്ചുകൂടെ വ്യക്തതയോടെ പറഞ്ഞുതരാം. സുനിച്ചനുമായി വളരെ പ്രണയമായിരുന്നു നിങ്ങൾക്ക്. പെട്ടെന്ന് നിങ്ങൾ ബിഗ് ബോസിൽ പോയ ശേഷം സുനിച്ചനുമായിട്ട് സെപ്പറേറ്റഡായിട്ട് കാണിക്കുന്നു. നിങ്ങളാണെങ്കിൽ മിണ്ടണില്ല. പിന്നെ വേറെ ഒരു ഷോ ഓഫിൽ നിങ്ങൾ സുനിച്ചനുമായിട്ട് ഡിവോഴ്സായ കാര്യം പറയുന്നു. നിങ്ങളത് കണ്ടൻ്റാക്കി ചെയ്യുന്നു. ആൻഡ് ദെൻ മറ്റേ ഭക്രുവുമായിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾ ഏറിപ്പോകുന്നു. യു ഡോണ്ട് ഹാവ് എനി എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ്. നിറയെ പ്രോബ്ലംസ് നിങ്ങൾ മറച്ചു വയ്ക്കുന്നു. പക്ഷേ നിങ്ങൾ മറ്റൊരു ഷോയിൽ വന്നിട്ട് സുനിച്ചനെ പറ്റി വളരെ മോശമായിട്ട് പറയുന്നു. സോ പീപ്പിൾ എന്ന് പറയുന്ന ആളുകൾക്ക് അത് കാണുമ്പോൾ പറയാനുള്ള ഇത് തോന്നില്ലേ? അവരത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നലെ മഞ്ജു അരിയിൽ വിടുന്നുണ്ടോ? ഒന്നും തന്നെ പുറത്തേക്ക് പറയാത്ത വളരെ സൈലൻ്റ് ആയിരിക്കും മഞ്ജു അരിയിൽ വിടുന്നില്ല. അപ്പോൾ പിന്നെ താങ്കളെ വിടുമോ? സോ മഞ്ജു കുറച്ചുകൂടെ വളരാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളർന്ന് പന്തലിച്ചു എന്ന് തോന്നണ്ട, കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ്സ് ഇൻഡീഡ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നീ എന്നെ പൊങ്കാലയിടാൻ വരണ്ട, എൻ്റെ പേഴ്സണൽ ചോയ്സാണ് എന്ത് പറയണം പറയണ്ട എന്നുള്ളത്. ഇത് എൻ്റെ അഭിപ്രായം മാത്രം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഡ്രസ് കോഡ് ഈസ് നോ മാറ്റർ. അത് പോയി പറഞ്ഞവൻ എനിക്ക് ബോധമില്ല. പക്ഷേ അതെടുത്ത് വെച്ച് അവൻ്റെ തന്തക്കെന്നുള്ളതും പറഞ്ഞത് ഭയങ്കര മോശം. പ്രത്യേകിച്ച് പിക്ചറിലേ ഇല്ലാത്ത അവൻ്റെ വൈഫിനെ പറഞ്ഞത് ഭയങ്കര മോശം. അത് ഭയങ്കര ബോറായിപ്പോയി. എനിക്കത് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇടയ്ക്ക് കറണ്ട് പോയിട്ട് ഞാൻ വീണ്ടും കഷ്ടപ്പെട്ട് ചെയ്തതാണ്. ഡോണ്ട് മിസ് ഇറ്റ്. പൂർണ്ണമായിരുന്നു കാണുകയും അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുകയും വേണം. പിന്നെ ഞാൻ മഞ്ജു പത്രോസ് അല്ലാന്ന് എടുത്തു പറയുന്നു. മഞ്ജു പത്രോസ് ഇങ്ങനെയൊക്കെ ഇരുന്നത് കൊണ്ടാം കൊണ്ടാം വാർത്തയിൽ പറഞ്ഞു ഞാൻ വായിച്ചേക്ക് പറയും. അതും കൂടെ ഓർത്തോളുക. താങ്ക് യു.